വേറൊരു ജനറേഷൻ ഇപ്പോഴും അതിനെ വളരെ സസ്പീഷനോടുകൂടി കാണുന്ന. അപ്പൊ ഞാൻ ചോദിക്കും, എങ്ങനെ ഈ സിനിമ കാണണു എന്ന് പറയും, ഈ സിനിമ കാണാൻ ആരെങ്കിലും വേണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് കുറെ പേര് പാട്ട് സൂപ്പർ ആയിട്ടോ പാട്ട് സൂപ്പർ ആയെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട് വൈഫ് പാട്ട് പാടുന്നുണ്ട്, എല്ലാം ലൈവ് വന്നിട്ടിരിക്കും, ലൈവ് കാണിച്ചോണ്ടിരിക്കും. ഹൈബി മാഷ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യും. ഇല്ല, 150,000 മുകളിൽ ഭൂരിപക്ഷം പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും തല പൊട്ടടിക്കും. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഇവിടെ പാക്ക് ചെയ്തിട്ട് ഓടും. നമുക്ക് രണ്ടുപേരും കൂടി വേണ്ടി സ്വാധീനം. കപ്പ് ഓഫ് ലൈഫിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു, കാരണം മറ്റൊരു ജനപ്രതിനിധിയും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെയാണ് താങ്കൾ ചിന്തിച്ചത്. എന്താണ് ഈ ഒരു ആശയത്തിന് പിന്നിൽ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ ആശയമല്ല. ഇപ്പോൾ അന്ന മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായി. ആദ്യം ഞാൻ കാണുന്നതും അന്ന ഉപയോഗിക്കുന്ന, പക്ഷേ ഞങ്ങൾ 2011 ആദ്യം MLA ആയ സമയത്ത് സ്കൂളുകളിൽ വേണ്ടിയിട്ട് സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീനും ഇൻസിനറേറ്ററും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനും നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ അന്ന് നമ്മളുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഈ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ സാനിറ്ററി നാപ്കിൻ ഡിസ്പോസ് ചെയ്യുന്നത് ക്ലോസറ്റുകളിലാണ്. പിന്നെ അത് മുഴുവൻ ക്ലോഗ്ഡ് ആവും, പിന്നെ ആ സിസ്റ്റം മുഴുവൻ, പിന്നെ ആരും അത് ശ്രദ്ധിക്കാതെ സർക്കാർ സിസ്റ്റത്തിൽ അതങ്ങനെ അൺഅറ്റൻഡഡ് ആയിട്ട് കിടക്കും. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു ടീനേജ് പെൺകുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ സാനിറ്ററി നാപ്കിൻ എൻ്റെ സ്കൂളിൽ 1 രൂപ ഇൻസേർട്ട് ചെയ്താൽ വെൻഡിങ് മെഷീനിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ കിട്ടും. അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഇൻസിനറേറ്റർ ഞങ്ങളുടെ വാഷ്റൂമിലുണ്ട്. അപ്പോൾ ഈ ഒരു ആശയം ഓപ്പൺ ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ പേര് തന്നെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നായിരുന്നു. ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഈ പ്രളയവും അതുപോലെ കടൽ കയറ്റവും, നമ്മുടെ ഈ തീരദേശത്തൊക്കെ കടൽ കയറുമ്പോൾ 10,000 സാനിറ്ററി നാപ്കിനാണ് ചെല്ലാനത്ത് ഞങ്ങൾ ഒരു NGO വഴി അവിടുത്തെ അമ്മമാരും സഹോദരിമാരും ചോദിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയും വേസ്റ്റ് ജനറേറ്റ് ചെയ്യാം, അപ്പോൾ ഇതിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഇക്കണോമിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്, ഇതെല്ലാം കണക്കിലെടുത്താണ് ഒരു 5 മുതൽ 10 വർഷം വരെ ഉപയോഗിക്കാൻ കഴിയുന്ന, നമ്മൾക്ക് കേരളത്തിലൊരു സക്സസ്ഫുൾ മോഡലില്ല വേസ്റ്റ് മാനേജ്മെൻറ്റ് സാനിറ്ററി നാപ്കിനും ബേബി ഡയപ്പറും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ചിന്ത, ഇതെല്ലാ ചിന്തകളും ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങളൊരു പഞ്ചായത്തിൽ കുമ്പളങ്ങിയിൽ ചെയ്ത് സക്സസ്ഫുള്ളായി. വേറൊരു ജനറേഷൻ ഇപ്പോഴും അതിനെ വളരെ സസ്പീഷനോടുകൂടി കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പൊതുവേ ഇപ്പോൾ എത്ര പുരോഗമനപരം പറഞ്ഞാലും ഈ സൊസൈറ്റിയിൽ ആർത്തവം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ ആളുകൾക്കൊരു മടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു നാണക്കേടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് ഒരു MP ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ എത്രമാത്രം ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്? അല്ല, എൻ്റെ അടുത്ത് ചില ആളുകൾ പറഞ്ഞ, ഈ ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്, ഇത് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാണിച്ച ധൈര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അത് വളരെ ഡെയറിങ്, അത് വളരെ ഒരു കറേജിയസ് ആയിട്ടുള്ളൊരു എഫേർട്ടാണെന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻ്റെ ഇടയിൽ പോലും പലപ്പോഴും ഇത് സംസാരിക്കാം. എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും പല സന്ദർഭങ്ങളിലും ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് ഇതിനെക്കുറിച്ചിട്ടുള്ള നോളജ് ഇല്ലായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്നെപ്പോലെ ഒരാളിത് ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടെ ഒരുപാട് പേരുണ്ടാകും. ഞാനാണത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ക്യാമ്പയിനർ, അതിൻ്റെ ഒരു ചാമ്പ്യനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കീഴിലുള്ള ആളുകൾ, എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം അതിനൊരു വലിയ സപ്പോർട്ട് കിട്ടും. അത് IMA പാർട്ണർ ചെയ്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ളൊരു വേർഷനാണ് IMA. ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു വലിയ സവിശേഷതയായിട്ട് ഞങ്ങൾ കണ്ടത്, കൂടുതലും പുരുഷന്മാർ ഇതിൽ റെസ്പോണ്ട് ചെയ്തു, പുരുഷന്മാരത് അതിൻ്റെ മറ്റൊരു എഫക്റ്റ് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതെ, ഈ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അന്ന എന്തൊക്കെ ആണ് പറഞ്ഞത്? കാരണം സ്ത്രീകൾക്കാണല്ലോ ഇത് കൂടുതലും അനുഭവിച്ച സ്ത്രീകളാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിർദ്ദേശങ്ങൾ കൊടുത്തത്? അല്ല, ഇതില് മെൻസ്ട്രൽ കപ്പിന്റെ ഒരു എപ്പോഴും എല്ലാവർക്കും ഉള്ള കൺസേൺ, എനിക്കും ഉപയോഗിച്ചു തുടങ്ങുമ്പം, ഞാൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഹൈബിക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ ഇതിൻ്റെ ഒരു ഹൈജീൻ ആയിരുന്നു. ബിക്കോസ് നമ്മളുടെ വെജൈന ആൻഡ് യൂറിത്ര ആർ സോ ക്ലോസ്,
അപ്പോൾ അങ്ങനെ വല്ല ഇൻഫെക്ഷൻസിനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ഇതൊരു ഇൻവേസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്, നമ്മൾ സാനിറ്ററി നാപ്കിൻ ഔട്ട്സൈഡ് ചെയ്യുന്ന വെക്കുന്ന പോലെയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ, അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ട് എങ്ങനെ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്, ശരിക്കും നല്ലോണം ബോയിൽ ചെയ്യണം, ഒരു 5-10 മിനിറ്റോളം ബോയിൽ ചെയ്യണം കപ്പ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യേണ്ടത് എനിക്ക് കുറേ അറിയാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെ കപ്പിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നതിലും ഒക്കെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കംഫർട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പലയിടത്തിലും പലർക്കും പേടിയാണ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് എനിക്കിപ്പോൾ വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും, യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഇറ്റ് എന്നുള്ളത്. നമുക്ക് സ്വിമ്മിംഗ് വരെ ചെയ്യാൻ പറ്റും. സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻസ് ആണ്. നമുക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ അല്ലേ, പുറത്ത് പോകുമ്പോഴായാലും രാത്രി ഉറങ്ങുമ്പോഴായാലും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അതെ, ശരിക്കും ഇത് 24 hours ഒന്നര ലക്ഷം കപ്പുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു റെക്കോർഡിൽ. ഇത് ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100,000 കപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 100,000-200,000 കപ്പ് വിതരണം ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു ഒരു 3 months ലോങ് ഡ്രൈവായിരുന്നു. ആ ഡ്രൈവ് എന്ന് പറയുന്നത് ഞങ്ങൾ പൊതു ഇടങ്ങളിൽ ഇപ്പോൾ ആർത്തവും 60 എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ കൊച്ചി മെട്രോ റെയിലിൽ നടത്തി. ഞങ്ങൾ ഫീൽ ദ പെയിൻ എന്ന് പറഞ്ഞിട്ട് മാളുകളിലും പബ്ലിക് സ്പേസസിലും ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ്, പുരുഷന്മാർക്ക് മെൻസ്ട്രൽ ക്രാമ്പ് കൊടുക്കുന്ന, അപ്പോൾ സ്ത്രീകൾ വളരെ ഹാപ്പി ആയിരുന്നു. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ പലപ്പോഴും മൂഡ് സ്വിങ്സ് മനസ്സിലാക്കാറില്ല സ്ത്രീകളുടെ. ഇവർ നമ്മളെത്ര പെർഫെക്റ്റ്, നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ പെർഫെക്റ്റ് ആണല്ലോ, പിന്നെ ഇന്നത്തെ ദിവസം എന്താണ് ഇങ്ങനെ ഒരു മൂഡ് വേരിയേഷന് കാര്യം, അല്ലെങ്കിൽ ഈ ഈ സ്വഭാവത്തിന് എന്താണ് മാറ്റം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഇമോഷണൽ സ്വിങ്ങും ഫിസിക്കൽ സ്വിങ്ങും രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് ഒരുപാട് പുരുഷന്മാർക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും ഈ ക്യാമ്പയിനിൽ ചർച്ച ചെയ്യപ്പെടാനും സാധിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ 24 hours എന്ന് പറയുന്നത് നമ്മൾ ഈ 126 ഓർഗനൈസേഷൻസിന് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കൊടുത്തു. അവർ 24 hours ആ ബെനിഫിഷ്യറീസിലേക്ക് എത്തിച്ചു. കോളേജസ് ഉണ്ട്, കോളേജസ് അല്ലെ ഭയങ്കര വലിയ ഒരു റെസ്പോൺസ് ആയിരുന്നു. ഈ ഒരു കപ്പ് ഓഫ് ലൈഫ് പദ്ധതി മാറ്റി വെച്ച് കുറച്ച് കുടുംബ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു 2 കൂടി ഇരുന്നിട്ടാണ് നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നത് അല്ലേ. ഈ വർഷത്തെ ഓണത്തിന് എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾക്ക്? പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല. ഇത്തവണ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് വെള്ളം കയറി, അപ്പോൾ അത് കാരണം കൊണ്ട് വീടൊക്കെ അതാണ് ഞാൻ അകത്തേക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. വീടൊക്കെ ഭയങ്കര അകം കുളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഓണത്തിന് വലിയ ഹാപ്പിനെസ് എനിക്കില്ല. ഭയങ്കര ഫ്ലഡ്സ് ആയിരുന്നു ഇവിടെ. വാട്ടർ ലോഗിങ് ഉള്ള സ്ഥലമാണ്, പക്ഷെ ഇത്തവണ വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിന്നു ഒരു ദിവസം മുഴുവനും. ഇപ്പോൾ കബേർഡ്സ് ഒക്കെ വൃത്തിയേടായി, കിച്ചൺ കബേർഡ്സ് എല്ലാം സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം ഈ അഭിമുഖത്തിന് വിളിച്ചപ്പോഴും ഇവിടെ വെള്ളം കയറി കിടക്കുകയാണ്. 4 കഴിഞ്ഞ് ഓണം വരെയാണ്. അപ്പോൾ സാധാരണ എറണാകുളത്ത് ഉണ്ടാകുന്ന ആഘോഷങ്ങളും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിലും പൊതു ഇടങ്ങളിലാണെങ്കിലും നമ്മളെ ഓർഗനൈസേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ പ്രളയത്തിന് ശേഷവും കോവിഡിന് ശേഷവും പിന്നെ ഉണ്ടാകുന്ന ഒരു ഓണമാണ്. ഇപ്പോൾ 4 ആഫ്റ്റർ ആ ഓണത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഹോം അഫെയർസ് കൈകാര്യം എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ കുറേ ബുക്സ് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു, ഫ്ലോറിങ് കുറേ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഒരു റെസ്പോൺസും ഒരു റിഫ്ലക്ഷനും ഓണത്തിനും പ്രതിഫലിക്കുന്ന എനിക്ക് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഇപ്പൊ എറണാകുളത്ത് ഇപ്പം ഒരു ദിവസം മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. അപ്പൊ ഒരു താങ്കൾ ഏത് രീതിയിലാണ് അതിനെ, താങ്കളുടെ ഒരു കടമ നിർവഹിക്കുന്നുണ്ടോ ഇത് മാറ്റാൻ? ഇതിൽ രണ്ട് ആസ്പെക്ട് ഉള്ളത്. ഒന്ന്, ഈ വാട്ടർ ലോഗിങ്, വേസ്റ്റ് മാനേജ്മെന്റ്, ചില കാര്യങ്ങളിൽ പൂർണ്ണമായ കൺട്രോള് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സിനാണ്, കോർപ്പറേഷനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ്, ഇറ്റ്സ് എ സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റ്. അതിൽ നിന്ന് 10 crore ഈ വാട്ടർ ലോഗിങ്ങിന് വേണ്ടി, ശരിക്കും അത് ഡെസിഗ്നേറ്റ് ചെയ്ത ഏരിയയിൽ മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വാട്ടർ ലോഗിങ് ഒരു കോമൺ ഇഷ്യൂ ആയിരുന്നതുകൊണ്ട് അതിലേക്ക് 10 crore സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന് കൊടുത്തു. പക്ഷേ നമ്മളുടെ സിറ്റിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് പുതിയ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ, ഫ്ലാറ്റുകൾ, കെട്ടിട സമുച്ചയങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നിനൊരു ശാസ്ത്രീയമായ അപ്രോച്ചോട് കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൗൺസിലറിന് ഇഷ്ടമുള്ള ഒരു ഡ്രെയിൻ പണി, മറ്റൊരു കൗൺസിലറിന് ഇഷ്ടമുള്ള അവിടുത്തെ വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടി വേറെ, ഇത് തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു സയൻറ്റിഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ,
അപ്പം നമ്മൾ കേപ്പബിൾ അല്ല. നമ്മളുടെ സിസ്റ്റം നമുക്കറിയാമല്ലോ, പരമ്പരാഗതമായ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്, ബ്യൂറോക്രസി ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇതിനെ ഏൽപ്പിക്കുക, ഞാൻ മേയറോടും പറഞ്ഞൊരു കാര്യമാണ്, ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇതിൽ എൻഗേജ് ചെയ്യുക. ഫണ്ട്സ് ഇപ്പോൾ സെൻട്രൽ, പല സെൻട്രൽ സ്കീംസ് ഉണ്ട്, സ്റ്റേറ്റ് സ്കീംസ് ഉണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഓപ്പറേഷൻ അനന്ത പ്രോജക്റ്റിന് അവർ പണം കൊടുത്താണ്. അങ്ങനെ നമ്മള് കുറെ കാലം പ്രണയിച്ച് ബിക്കോസ് ഹൈബി അന്ന് ആ സമയത്ത് NSU പ്രസിഡന്റ് ആയിരുന്നു, ഞാനിവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ, നിങ്ങൾ സാധാരണ ആൾക്കാരുടെ ഒരു കോട്ട്ഷിപ്പ് ആയിരത്തെ ഒരു കോട്ട്ഷിപ്പ് പീരീഡ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു 3 years ഓഫ് കോട്ട്ഷിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വളരെ കുറവായിരുന്നു, കണ്ടുകൊണ്ടിരുന്നൊക്കെ, ഫോണിലായിരുന്നു കൂടുതൽ കമ്മ്യൂണിക്കേഷനൊക്കെ. അപ്പോൾ അത് കാരണം ആ ഒരു സമയത്ത് പ്രത്യേകിച്ചൊരു മെമ്മറി പറയാനുള്ളത്, പിന്നെ അങ്ങനെ ഞങ്ങൾ ടൈം സ്പെൻഡിങ് ഒരുമിച്ചിട്ടാണ് ഭയങ്കര കുറവായിരുന്നു, ഫോണായിരുന്നു കൂടുതലായിട്ട്. ആ അതെ 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 അതെ, കാരണം പബ്ലിക്കിൽ അങ്ങനെ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് എപ്പോഴും കാണുമ്പോൾ ഒരു ചിരിച്ച മുഖം, നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ ചിരിച്ച ഒരു മുഖമാണ്, എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? അതെ അതെ, ഹൈബി ഭയങ്കര ടോളറൻസ് ലെവൽ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് തോന്നുന്നു പല തരം ആൾക്കാരെ രാവിലെ തൊട്ടിട്ടേ കാണണ്ടല്ലോ. അപ്പോൾ രാവിലെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും, പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും, പല സ്വഭാവക്കാരുണ്ടാവും. പക്ഷെ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ടോളറൻസ് വേണം. പക്ഷെ അതൊന്നും വീട്ടിലേക്ക് അധികം എടുക്കാറില്ല. ഇല്ല 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 ഇല്ല. കൂടുതലും കാണുമ്പോഴും ഓരോ സമയത്ത് ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനോ? അതെ, എക്സ്പീരിയൻസ് എന്റെ ദേഹം എന്റെ ഇഷ്ടം എനിക്കാരും മേടിക്കാറാ. സോ എനിക്കങ്ങനെ എക്സ്പീരിയൻസ്, ഞാനെല്ലാം ട്രൈ ചെയ്യണം. ഇപ്പൊ ഫുഡാണെങ്കിലും ഐ ഈറ്റ് എവറിഥിങ്. ഡ്രസ്സാണെന്നുണ്ടെങ്കിലും എന്റെ ഒരു സ്റ്റൈൽ കോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾക്കെല്ലാം ചേരണം എന്നാണ്. ഇപ്പം ചിലർക്ക് നാടൻ മാത്രം, അപ്പം എനിക്കിതെല്ലാം ചേരുമോ ഇല്ല എന്നുള്ളത് ഞാൻ ഇട്ട് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അത് കാരണം കൂടെ എനിക്ക് ഇടണമെന്ന് ആഗ്രഹിച്ച് ഉള്ളൊരു വേഷമോ അല്ലെങ്കിൽ ഒരു രീതിയോ, അത് ഹെയർ സ്റ്റൈൽ ആവട്ടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആവട്ടെ, അത് ഞാൻ ട്രൈ ചെയ്യും. എന്നിട്ട് അത് വേറെ ആരും മോശം എന്ന് പറഞ്ഞാലും, ഇഫ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ് ഐ വിൽ കണ്ടിന്യൂ. ഇപ്പം ഈവൻ ഹൈബി മോശം എന്ന് പറഞ്ഞാലും എനിക്കിഷ്ടമെങ്കിൽ ഞാൻ ചെയ്യും. ഈ പൊളിറ്റീഷ്യൻസ് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഫാമിലിക്കൊപ്പം ചെലവഴിക്കാനുള്ള സമയം കിട്ടാറില്ലെന്ന്. പക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങള് ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ടൈം മാനേജ്മെന്റ്? ടൈം മാനേജ്മെന്റ് ഇപ്പൊ കുറച്ചുകൂടി പ്രയാസമാണ്, കാരണം അടുത്ത് തന്നെ വർക്ക് ചെയ്യാത്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പഠിക്കുകയായിരുന്നു, ലോ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് ടൈമിങ്സ് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർട്ട് പോകുന്നുണ്ട്, ഹൈക്കോർട്ടിലായതുകൊണ്ട് ഹൈക്കോർട്ടിലുള്ള കേസ് ലിസ്റ്റ് വരുന്നത് 7 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാത്രി 11 വരെയൊക്കെ, 10:30-11 വരെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി പ്രയാസമാണ്. പക്ഷേ യൂഷ്വലി ഞങ്ങൾ കിട്ടുന്ന സമയം, അല്ലെങ്കിൽ ഈവനിങ്സ് ആണെങ്കിലും രാത്രി ആണെങ്കിലും ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും, ഇപ്പോൾ വീക്കെൻഡ് ഈവനിങ് നൈറ്റ് മൂവിക്ക് പോവുക അല്ലെങ്കിൽ കോഫിക്ക് പോവുക, അത് ഞങ്ങളുടെ ഒരു റൂട്ടീൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങളത് പരമാവധി അത് മിസ് ചെയ്യാതെ പരമാവധി ആ ഉള്ള ടൈം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. രാത്രിയാണ് കൂടുതലും, ഡേ ടൈം ചിലപ്പോൾ ലഞ്ച് ഒരുമിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച്, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഡിന്നർ ഒരുമിച്ച് ഉണ്ടാവില്ല, പക്ഷേ വൈകിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഡ്രൈവിന് പോവും, ഇടയ്ക്ക് ഹോർലിക്സ് കുടിക്കാൻ പോവും, അങ്ങനത്തെ ഒക്കെ ഉള്ള. പൊതുവേ എറണാകുളത്ത് ഒരു നൈറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയമാണ്. യെസ് യെസ്. ഒരു എം പി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരുപാട് ട്രാവലേഴ്സ് വരുന്ന, ഇപ്പോൾ IT ജീവനക്കാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരുപാട് നൈറ്റ് ലൈഫ് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ഒരു കൾച്ചറിൻ്റെയും വർക്കിൻ്റെയും ലൈവ്ലിഹുഡിൻ്റെയും ഭാഗമായിട്ട് വരുമ്പോൾ അത് ഒരു ഏതൊരു ഗ്രോയിങ് സിറ്റിക്കും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ക്രൈം റേറ്റ്സ് കൂടും, അതുകൊണ്ട് ക്രൈം റേറ്റ്സ് കൂടുന്നത് കൊണ്ട്, ഇപ്പോൾ ക്രൈം റേറ്റ്സ് പകരാണെങ്കിലും കൂടും, ക്രൈം റേറ്റ്സ് കൂടുന്നത് കൊണ്ട് നൈറ്റ് ലൈഫ് പാടില്ല എന്നുള്ള ആശയത്തോടെ എനിക്ക് യോജിപ്പില്ല. അതേപോലെ ഇവിടേക്ക് വന്നപ്പം നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട്. നല്ല ഗാർഡൻ ആയിരുന്നു, ഇപ്പൊ ഒക്കെ പോയി. അതെ, നല്ല വെജിറ്റബിൾ പാച്ച് ഉണ്ടായിരുന്നു എനിക്ക്, ഒരു ഓർഗാനിക് പാച്ച് ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഇവിടെ ഒരു തോടാണ്, അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗ്സ് വെച്ചിട്ട് നല്ലൊരു ഓർഗാനിക് പാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കിപ്പോൾ ഒരു തവണ വെള്ളം കയറിപ്പോയി നമ്മൾ റീസ്റ്റോർ ചെയ്തു, 2 തവണയും ജോ ചെയ്തത്. എല്ലാ വർഷവും 2-3 തവണ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആക്ച്വലി ഗാർഡനൊന്നുമില്ല. പിന്നെ ഈ മരങ്ങളൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷവും, ഈവൻ കല്യാണത്തിന് മുമ്പ് വന്നിട്ടും ഞാനിവിടെ മരം വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കല്യാണത്തിന് മുമ്പ് ഇവിടെ ക്ലോവ് ഇല്ലേ, അതിനെന്താ പറയണേ, ക്ലോവ് കറിയാമ്പൂ, കറിയാമ്പൂവിൻ്റെ മരം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിക്കു,
പിന്നെ ഒട്ടുമാവ് ഈ മുട്ടിക്കുടിയൻ മാങ്ങ, അതിന് ചന്ദ്രക്കാരൻ മാങ്ങ, അതൊക്കെ കല്യാണത്തിന് മുമ്പ് വന്ന് വെച്ചതാണ്. അപ്പോൾ മോളുണ്ടായി കുറച്ച് കഴിയുമ്പോഴേക്കും അവൾക്കതിൻ്റെ ഇപ്പം കശുമാവുണ്ട് ഇവിടെ, അതൊക്കെ വലുതായി. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ വാട്ടർ ലോഗിങ് ഒക്കെ വരണേട്ടിന് മുമ്പ് തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റേജ് അത് വളർന്നു. അപ്പൊ അത് കാരണം അതൊക്കെ സർവൈവ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം പോയി. ഇൻട്രസ്റ്റ് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതുമാതിരി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് വരും. പിന്നെ അമ്മ, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ, എൻ്റെ വീട് ഗുരുവായൂർ, അപ്പൊ എൻ്റെ വീടിന്റെ ചുറ്റും നിറച്ചു മരങ്ങളും പിന്നെ അമ്മയ്ക്ക് കുറെ ഓർഗാനിക് പച്ചക്കറിയും ഇതൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഫാമിലി കുറെ കൃഷി ഫാമിലിയാണ്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഇത് കുറെ കണ്ടിട്ടാണ് വളർന്നത്. അപ്പൊ നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. ആ അപ്പൊ അങ്ങനെ ഒരു, അപ്പൊ അങ്ങനെ കുറെ മരങ്ങൾ വെച്ചതൊക്കെ ഇപ്പൊ വലുതായതുകൊണ്ട് ഒരു ഗ്രീനറി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ അതെ, മഴ പെയ്യുമ്പോ നല്ല ഭംഗിയാ. അതുപോലെ തന്നെ നിങ്ങള് ഒരു ഫോട്ടോ വൈറലായിരുന്നു, അത് രാത്രി നിങ്ങൾ ബുള്ളറ്റിൽ ഇങ്ങനെ. ആ അത് പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട്സ് വന്നു കഴിഞ്ഞപ്പോ എന്റെ ഫാദർ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അപ്പ, അപ്പൊ ഹരിക്ക് ഇങ്ങനെ ബുള്ളറ്റ് വേണമെന്നുള്ളത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പ സുഖലാൻഡ് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ബുള്ളറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ എന്താ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പൊ ആ ബുള്ളറ്റായിട്ട് അന്ന് റിസൾട്ട് വന്നതിന്റെ ആ ഒരാഴ്ച തന്നെ ഒന്ന് കറങ്ങാൻ പോയതാ. അത് ഇടയ്ക്ക് പോവാറുണ്ട്. പൊളിറ്റിക്സ് അല്ലാതെ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഹോബീസ്? മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളും പ്രധാനമായിട്ടും മൂവീസ് കാണുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി. മൂവീസ്, പാട്ട്, മൂവീസ് ഇടയ്ക്ക് വായിക്കും. വായന വളരെ കുറവാണ് ഇപ്പൊ, എന്നാലും പരമാവധി ഇപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് വായിക്കാനും ഇഷ്ടമാണ്, മൂവീസാണ്. ഞാനൊരു മൂവി ബഫാണ്. മൂവി, മ്യൂസിക്, പിന്നെ നല്ല ഭക്ഷണം. ചില സിനിമകളൊക്കെ നമുക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത സിനിമകളൊക്കെ ചിലപ്പോൾ ടി വിയിലിരുന്ന് കാണും. അപ്പൊ ഞാൻ ചോദിക്കും എങ്ങനെ ഈ സിനിമ കാണണു എന്ന് ചോദിക്കും. ഈ സിനിമ കാണാൻ ആരെങ്കിലും വേണ്ടേടോ എന്ന് ചോദിക്കും. അതുപോലെ ഒന്ന് കാണും. മോളും അങ്ങനെയാ. ഇവർ രണ്ടുപേരും സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഈ തൃക്കാക്കര ഇലക്ഷൻ റിസൾട്ട് വന്ന ആ ദിവസം അന്നയും കൂടി ഒന്ന് വൈറലായിരുന്നു. അതെ, ആക്ച്വലി എനർജി ആണല്ലേ. അതെ, ഒരു 98% പിന്നെ മനുഷ്യരല്ലേ, 2% ഒക്കെ ഇടയ്ക്ക് ഓഫാവും അന്ന്. പക്ഷെ അത് ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു അങ്കിള് എപ്പോഴും ഈ പാട്ട് പാടുമായിരുന്നു. പക്ഷെ അതൊരു പഴയ പാട്ടാണ്. എനിക്കെന്തോ ഓൾ ഓഫ് എ സഡൻ ആ പാട്ട് ഞാനൊന്നും ഈ അടുത്ത കാലത്തൊന്നും ആ പാട്ട് കേൾക്കോ പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അന്ന് 10 മണിയൊക്കെ ആവുമ്പോഴേക്കും, അപ്പൊ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണല്ലോ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഹൈബി അന്ന് ഓസ്ട്രേലിയ റിസൾട്ട് വോട്ട് ചെയ്ത്, ഞങ്ങൾ തൃക്കാക്കര കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് ഹൈബിക്ക് ഒരു ഡെലിഗേഷൻ ആയിരുന്നു ഓസ്ട്രേലിയ. അപ്പോൾ ഹൈബി ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എനിക്ക് കോടതി പോകണം. അപ്പോൾ 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോടതി സമയം ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ നോക്കലും റിസൾട്ട്സ് വരലൊന്നും നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതിന് മുമ്പ് ഒരു 4000-5000 ഒക്കെ ആയി ഭൂരിപക്ഷം. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ ഈ എടപ്പള്ളി ഭാഗത്തൊക്കെ 4000-5000 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി വരുമ്പോൾ കുറേയും കൂടി കൂടും. ബിക്കോസ് ആ ഏരിയ നമുക്ക് ആക്ച്വലി കുറയാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വന്നു. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് ആ പാട്ട് ഓർമ്മ വന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് പാടി റെക്കോർഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാൻ പോകുമ്പോൾ, അപ്പോൾ ഹൈബി നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടെ വണ്ടിയും ഡ്രൈവറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഷജീറിൻ്റെ അടുത്ത് പറഞ്ഞു, ഷജീറ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഷജീറും അയ്യോ വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ്, ഒരു 10,000 കടക്കട്ടെ, ഇതിപ്പോൾ എടപ്പള്ളി ആയല്ലോ 10,000 കിടക്കും. ഞാൻ പറഞ്ഞു 10,000 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇനി ഇതിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഐ വിൽ ടേക്ക് ഇറ്റ്. അങ്ങനെ മോശം പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്നെ തെറി വിളിക്കുന്ന ആണല്ലോ. ഐ ഹാവ് നോ പ്രോബ്ലം. ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കോടതിയിൽ പോയിട്ട് ഞാൻ അറിയില്ല. അപ്പൊ കുറെ പേര് എന്നെ പാട്ട് സൂപ്പർ ആയിട്ടോ, പാട്ട് സൂപ്പർ ആയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത പാട്ട് ദേ നിങ്ങൾ ന്യൂസിലൊക്കെ കാണിക്കുന്നല്ലോ. അപ്പോഴാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് എക്സൈറ്റ്മെന്റ്, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇച്ചിരി എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ജീവിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് വന്നൊരു പാട്ട്, പിന്നെ അതിന്റെ വരും വരായകളൊന്നും ആലോചിച്ചില്ല. നമ്മൾ കൂടുതൽ പ്ലാൻ ചെയ്തതല്ലോ, നടക്കില്ല. വൈറലായതിന് പിന്നെ നമ്മളുടെ കൈകളും ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ കൈകളും അത് എന്തായിരുന്നു പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഒരു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 3-4 വട്ടം ആലോചിച്ചിട്ട് ചെയ്യാൻ പറയുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം നിങ്ങൾ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചിലപ്പോൾ പറയും ചില കാര്യങ്ങൾ. അപ്പം ഞാൻ പറയും, സി ഞാനൊരു ഇൻഡിവിജ്വലാണ്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതുപോലെ ഷീ ഓൾസോ ഹാസ് ഗോട്ട് എൻ ഐഡൻറ്റിറ്റി. അവളൊരു ലോയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്.
കലാപരമായ ഒരുപാട് കഴിവുകളുള്ള ആളാണ്. ഷീ ഹാസ് ഗോട്ട് ഹെർ ഐഡൻറ്റിറ്റി. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഷീ ഷുഡൻ ബി റെസ്ട്രിക്റ്റഡ് ഫ്രം എവരി എനിത്തിങ്. ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. പക്ഷേ ഈ റിസൾട്ടിൻ്റെ അന്നെന്ന് പറയുന്നത്, ഞാൻ ഈ തൃക്കാക്കര ബൈ ഇലക്ഷൻ നടന്നതുകൊണ്ട് എൻ്റെ സിഡ്നി പാർട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. മെൽബേണിലാണ് ഞാൻ ഡയറക്റ്റ് പോയത്. അപ്പോൾ ഫൈനൽ ഡേ ആയിരുന്നു അന്ന്, ഫൈനൽ ഡേ ഓഫ് ആ സെഷൻ. അപ്പോൾ ഇത് ഞാൻ ലൈവ് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാനൊരു ഹെഡ്ഫോൺ വെച്ചിട്ട് ലൈവ് ഇത് മനോരമ ന്യൂസ് കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇതിൽ ഹൈബീഡൻ്റെ വൈഫ് ഒരു പാട്ട് പാടുന്നുണ്ട്. ഇതെല്ലാം ലൈവ് വന്നുകൊണ്ടിരിക്കുക, അവരിങ്ങനെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുക എവ്രിത്തിങ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പോർട്ടലിലും ഒക്കെ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ന്യൂസസ് ആയിട്ട് വന്നു. അപ്പോൾ അത് അത് രണ്ട് തവണ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കാണിച്ചു. പിന്നെ ഇങ്ങനെ പാട്ട് പാടുന്നു, എല്ലാം ലൈവായിരുന്നു, എവറിത്തിങ് വാസ് ലൈവ്. അപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പം രാഷ്ട്രീയത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന് അറിയാം. അപ്പൊ പൊളിറ്റിക്സിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ് പറയാമോ? പൊളിറ്റിക്സിൽ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ഒരു ഇത്, ഞാൻ കോളേജ് കഴിഞ്ഞപ്പോഴേ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അടുത്ത് കാണുന്ന അടുത്ത് പെരുമാറുന്ന ആൾക്കാരില്ല. പിന്നെ കുറേ കൂടി എനിക്ക് അടുപ്പം എന്ന് പറയുന്നത് അലു എം എൽ എ അൻവർ സാദത്താണ്. ഞങ്ങൾ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ നമ്മൾക്ക് പഴയ പോലെ ഞങ്ങൾക്ക് ഇപ്പോൾ അസംബ്ലിയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും, മൂവീസിന് പോകും, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു യങ് എം എൽ എസിൻ്റെ ഒക്കെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ലെങ്കിലും ഞാൻ ഒരു റെഗുലർ ബേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ അൻവർ സാദത്താണ്, ആലു എം എൽ എ. അങ്ങനെ ഒരു ഇന്നസ് ഫീൽഡിൽ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സ്പെസിഫിക്കലി ചോദിച്ചാൽ സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പക്ഷേ അങ്ങനൊരു എപ്പോഴും കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ടുള്ളത്, ഇപ്പോൾ കപ്പ് ഓഫ് ലൈഫ് കഴിഞ്ഞു, ഇനി അടുത്ത പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങളും പ്രോഗ്രാംസും നമ്മളുടെ ബേസിക് ജോലിയായിട്ട് നമ്മൾ പോകുന്നുണ്ട്. യു ഡോണ്ട് ഗെറ്റ് ടൈം ടു ഇന്ററാക്ട് വിത്ത് ഇറ്റ്. സൗഹൃദങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു, ഫാൻസ് ഫാൻസ് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് ഇതിൽ നിൽക്കുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അത് വളരെ പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ആളുകളുണ്ടാവും, നമ്മളോട് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ടാവും, നമ്മുടെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. എന്ത് നമുക്കെതിരെ എന്ത് ആരോപണം എന്നാലും നമ്മൾക്ക് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുന്നത് ലാസ്റ്റ് വാക്കേറ്റെടുക്കുന്ന ആളുകളുണ്ടാവും. അത് പൊളിറ്റിക്കൽ ഫ്രാറ്റേണിറ്റി എന്നുണ്ട്, അല്ലാത്ത ഫ്രറ്റേണിറ്റി എന്നുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ഇതാണ്. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നല്ല നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ വരുന്നത് ഈ വെൽവിഷസിൻ്റെ അടുത്ത് നിന്നായിരിക്കും. അത് ചിലപ്പോൾ അവർ പൊളിറ്റിക്കലായിരിക്കില്ല, അവർ ദേ മൈറ്റ് നോട്ട് ബി വെരി പൊളിറ്റിക്കൽ, അവർ ചിലപ്പോൾ വേറെ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ. പക്ഷെ അവർ നല്ലൊരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് തരും, ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നല്ലവണ്ണം അങ്ങനെ ചെയ്യുന്നൊരു വിഭാഗവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും യുവാക്കളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലായിട്ട് വരുന്ന ഒരു യുവാക്കൾ നേതൃനിരയിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, യങ് പീപ്പിൾ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ചേഞ്ച്. ചെറുപ്പക്കാരത് ഏത് ഐഡിയോളജി ആണെങ്കിലും, പൊളിറ്റിക്കൽ മേക്കിംഗ് ബോഡീസിലാണെങ്കിലും പാർലമെൻ്ററി ഡെമോക്രസിയിലാണെങ്കിലും യങ് പീപ്പിൾ ഷുഡ് കം എന്നാണ്. അത് ആൾക്കാർക്കൊരു കോൺഫിഡൻസ് ആണ്, യങ് പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ച്. ചെറുപ്പക്കാർ കറപ്റ്റ് അല്ല, നല്ല ആശയങ്ങളുണ്ടാവും. അതൊരു ജനങ്ങളുടെ ഒരു വിശ്വാസമാണ്. അത് ഏത് കാലഘട്ടം നിങ്ങൾ നോക്കിയോ, ഇതിപ്പം ജനാധിപത്യത്തിനാണെങ്കിലും മതേതരത്വത്തിനാണെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിനാണെങ്കിലും ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ, ഒരു ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇസ് എ വൈബ്രന്റ് ഓർഗനൈസേഷൻ, അതൊരു വലിയ ഓർഗനൈസേഷനാണ്. ഞാനിപ്പോൾ എൻ എസ് യുയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ നമ്മൾ ലേലഡാക്കിൽ പോയാലും കശ്മീർ പോയാലും കന്യാകുമാരി പോയാലും ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ പോയാലും ട്രൈബൽ ഏരിയ നക്സൽ ഏരിയ എവിടെ പോയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹാസ് ഗോട്ട് എ പ്രസൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അപ്സ് ആൻഡ് ഡൗൺസും ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി. പാർലമെൻ്ററി ഡെമോക്രസിയിൽ വലിയ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് വലിയ പ്രസൻസ് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ള സമയമായിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് ഓൾ ഫോർ ദ ടൈം ബീയിങ്. അപ്പോൾ കോൺഗ്രസ് മൈറ്റ് ഹാവ് ഗോട്ട് എ സെറ്റ് ബാക്ക്.
താൽക്കാലികമായ ഒരു ചില ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലോങ് റൺ ഇന്ത്യയുടെ ആ ഒരു സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ കോൺഗ്രസ്സിന് മാത്രമേ പറ്റുള്ളൂ. ആ ഐഡിയ ഓഫ് ഒരു കമ്മ്യൂണൽ ഹാർമണി എന്നുള്ളത് കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് വിൽ കം ബാക്ക്. പിന്നെ വേളാങ്കണ്ണിയിൽ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ നമ്മുടെ ഇലക്ഷൻ പെട്ടെന്നായിരുന്നു ഐ ബി പാർലമെന്റിലേക്ക് കണ്ടസ്റ്റ് ചെയ്യുന്നൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മുടി മൊട്ടടിക്കുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊരു കാരണം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ മുടി മൊട്ടടിക്കുന്നതിന്. അപ്പം ഞാൻ പറഞ്ഞു ഇയാളുടെ അടുത്ത്, ഞാൻ പറഞ്ഞു അപ്പം ഇയാൾക്ക് നമ്മൾ എത്ര നമ്മൾ നല്ല റെസ്പോൺസ് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു ഇലക്ഷൻ സമയത്ത് കിട്ടിയാലും റിസൾട്ട് വരുന്നവരെ ഭയങ്കര ടെൻഷനായിരിക്കും. ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കും, പക്ഷേ ഹൈബിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഹൈബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നമുക്ക് മോശമൊന്നും ഉണ്ടാവില്ല മോശം. അപ്പം ഞാൻ പറയും പിന്നെ 150,000 മുകളിൽ എന്തായാലും ഭൂരിപക്ഷം പോകും. അപ്പോൾ ഹൈബി എപ്പോഴും അത്രയൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഇല്ല, 150,000 മുകളിൽ ഭൂരിപക്ഷം പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും തല പൊട്ടടിക്കും വേളാങ്കണ്ണി പോകുന്നു ചുമ്മാ പറഞ്ഞു. ആ അപ്പോൾ എന്തോ ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ എന്തായാലും അങ്ങനെ സംഭവിച്ചു. ശരിക്കും ഈ ഫാദറിന്റെ ഒരു ഓർമ്മ വേണ്ടി തന്നെയാണ് ഈ ഒരു വീട് ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ ഫാദർ ഈ വീട് ഫാദർ മരിക്കുമ്പോൾ ഈ വീടിന് ഒരു 500,000 രൂപ MLA സമയത്ത് ലോൺ എടുത്തത് ബാക്കി വെച്ചിട്ടാണ് മരിക്കുന്നത്. ഫാദറിൻ്റെ ഒരു ഒരു പ്രയോറിറ്റിയിലുള്ള കാര്യമല്ല സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. പക്ഷെ പുള്ളി ഒരു ഒരു ഡ്രീം എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെയോ തീർത്ത ഒരു പ്രോജക്റ്റാണിത്. പക്ഷെ ഞങ്ങൾക്കൊരു ഇത് ഹാപ്പി സ്പേസാണ്. അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്കിപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള 110 kV പോകുന്നതുകൊണ്ട് നമുക്കത് റേസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഫാദറിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ ഈ വെള്ളക്കെട്ട് വരുമ്പോഴും നമ്മൾ മനസ്സിൽ ആശ്വസിക്കുന്ന ഒരു കാര്യം അതാണ് പറയുന്നത്. ഇപ്പം താങ്കളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലാണെങ്കിലും മകൾ ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പം ഈ ഡൽഹിയിൽ പോകുന്ന സമയത്ത് എത്രമാത്രം മിസ്സിംഗ് ആണ് മകളോട്? ആള് വളരെ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആ ഇലക്ഷന് പാട്ട് പാടുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും ഓർമ്മ. പക്ഷെ അന്നൊക്കെ വളരെ ഷൈ ആയിരുന്നു. അത് ഇയാളുടെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം അന്ന് അങ്ങനെ പാട്ട് പാടാനും അതിൻ്റെ കൂടെ നിൽക്കാനും ഒക്കെ ഇത് ചെയ്തതാണ്. ആൾ ഇപ്പോൾ ഒരുപാട് മാറി. എന്നാലും ചില സമയങ്ങളിൽ അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഇത് ചെയ്യില്ലെങ്കിലും പോണ്ട ചില സമയത്ത് പറയും, പോണ്ട എന്തിനാ എപ്പോഴും പോണത്, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണെങ്കിലും ചിലപ്പോൾ വളരെ പോയി വന്നിട്ട് രാത്രി ചിലപ്പോൾ പിന്നെയും പോകുമ്പോൾ അങ്ങനെയൊക്കെ വരും. ഇപ്പം ചിലപ്പോൾ ഒരു 7:30 വന്നിട്ട് ചിലപ്പോൾ 9 പിന്നെയൊക്കെ പോകേണ്ടി വരുമ്പോൾ പറയും ഇനി പോകണ്ട രാവിലെ പോയതല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഒരു ഹോളിഡേ ഇല്ലേ, എല്ലാ ജോലിക്കാർക്കും സൺഡേ ഹോളിഡേ അല്ല. ഇപ്പം പക്ഷെ അവർക്ക് അതിനൊരു അറിവായി മനസ്സിലായി. ചെറുതാകുമ്പോൾ എപ്പോഴും ചോദിക്കായിരുന്നു എല്ലാ ജോലിക്കാർക്കും സൺഡേ ഹോളിഡേ ഉണ്ടല്ലോ, അപ്പം ഇതെന്ത് ജോലിയാണ് ഇതെന്ന് ചോദിക്കായിരുന്നു. ഇപ്പം മനസ്സിലായി കുറേയൊക്കെ. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ച ആളാണ്. അപ്പം ഇനി ഒരു ഭാവിയിൽ കൂടുതലും എവിടെയായിരിക്കും ഊന്നൽ നൽകുന്നത്? അല്ല, അങ്ങനെ പൊളിറ്റിക്സിൽ നമ്മൾ നമ്മളുടെ ചോയ്സ് അല്ല. അപ്പോൾ MLA എന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയയിൽ വളരെ എഫക്റ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഞാനിപ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമിലും പ്രവർത്തിച്ച ഒരാളെന്നുള്ള രീതിയിൽ ചെറിയ ഏരിയയിൽ നമുക്ക് കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും കൂടുതൽ നമ്മളുടെ വിസിബിലിറ്റി നമ്മുടെ വോട്ടേഴ്സിന് കൂടുതൽ വിസിബിളായിരിക്കും. പാർലമെൻറ്റിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറവൂരുണ്ട്, കളമശ്ശേരിയുണ്ട്, തൃക്കാക്കരയുണ്ട്, വൈപ്പിനുണ്ട്, കൊച്ചിയുണ്ട്, എറണാകുളമുണ്ട്, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുകയാണ്. തൃപ്പൂണിത്തുറയുണ്ട്. അപ്പോൾ ഈ ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എപ്പോഴും എത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. എന്നാൽ ഇറ്റ്സ് എ മച്ച് ലാർജർ പ്ലാറ്റ്ഫോം. നമുക്കൊരു നാഷണൽ ലെവലിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ്സ് എ മച്ച് ബിഗർ പ്ലാറ്റ്ഫോം. അന്ന ആങ്കർ ആയിരുന്നു എന്ന് പറഞ്ഞു, അതേപോലെ ഇപ്പം ലോയറാണ്, പിന്നെ ബിസിനസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ അതൊക്കെ ഉണ്ടായത്. എൻ്റെ അമ്മ ഒരു വീട്ടിൽ ഒരാൾ തന്നെ ധാരാളമാണ്. ഇല്ല അതില്ല. എന്തായാലും 2 വർഷം കൂടിയിരുന്നുള്ള ഓണമാണ്. അപ്പം ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരും ഒരാൾ പാടി പെട്ടെന്ന് ഇവിടെ പാക്ക് ചെയ്തിട്ട് ഓടും. അപ്പൊ സാർ പാടും പാട്ട്? പാട്ടൊന്നും വേണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യാം,
നമുക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടി സ്വാധീനം. അപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് തിരക്കുകളും ഉണ്ട്, അതിനിടയിലാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചത്. അപ്പൊ ഈ ഒരു ഓണസമയത്ത് എന്താണ് ആളുകളോട് പറയാനുള്ളത്, ജനങ്ങളോട്? ഒരു 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളികൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഓണം വരുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണത്തിൻ്റെ, നല്ല ഓണത്തിൻ്റെ, പൊന്നോണത്തിൻ്റെ എല്ലാ നന്മ നിറഞ്ഞ ആശംസകളും നേരുകയാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.